സുനിൽ പി ഇളയുടെയൊക്കെ പറയുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെയാണ് അസമിലെ ജയിലുകൾ ഉയർന്നു വരുന്നത്. ഭയക്കണം ഇന്ത്യ, പിന്നെ ഫാസിസത്തിന്റെ ചക്രങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ പറഞ്ഞ് ഒരു ജനതയെ പരിഭ്രാന്തിയിലാക്കുകയാണോ വേണ്ടത്, ഇതിനൊരു കൺസെൻസ് കൊണ്ടുവന്നുകൊണ്ട് നാട്ടിൽ സമാധാനം കൊണ്ടുവരികയാണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളാണ്. മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഒരു ഭരണകൂടം അനധികൃതമായി ആരെയെങ്കിലും പിടിച്ചു പുറത്താക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഉൾപ്പെടെ സമരത്തിനിറങ്ങും, എല്ലാവരും സമരത്തിനിറങ്ങും. കേരള വർമ്മ കോളേജിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സെമിനാർ നടത്താൻ വേണ്ടിയിട്ട് വന്ന, അല്ലെങ്കിൽ സത്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പെടുന്ന കുട്ടിയെ എന്താ കൂട്ടം കൂടി അടിച്ചതും ഒരു ഫാസിസത്തിന്റെ മറ്റൊരു രൂപമാണ്. നിങ്ങളിട്ട നിക്കറും മറ്റവരിട്ട വള്ളി ട്രൗസറും എന്ന് പറയരുത്, നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പഠിക്കണം. പക്ഷേ സത്യങ്ങൾ ഇതാണ് എന്ന് വെട്ടിത്തുറന്ന് പറയുമ്പം എന്തിനാ സാർ ഭയക്കുന്നത്? നിങ്ങൾ എതിർക്കുന്നു, ഞാൻ അനുകൂലിക്കുന്നു, നിങ്ങളുടെ വാദങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ വാദങ്ങളും ഇതൊക്കെ തന്നെയാണ്. കേൾക്കുന്ന നാട്ടുകാർ തീരുമാനിക്കട്ടെ എന്നെ സത്യമേതാണ്, നീതി ഏതാണ് എന്നൊക്കെ. എന്തിനാ ഭയക്കുന്നത്? ആശയ സംവാദങ്ങളെ പേടിയുണ്ടോ? നമസ്കാരം, എൻ്റെ പേര് അർജുൻ മാധവൻ. രാജ്യമൊട്ടാകെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനകീയ പ്രക്ഷോഭം എന്നാണ് എല്ലാവരും ഇതിനെ വിളിക്കുന്നത്. പൗരത്വ ബില്ലിൻ്റെയും എൻ ആർ സിയുടെയും പേരിൽ ജനകീയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്, നാട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിനോട് വിയോജിക്കുന്ന ആളുകൾക്ക് മാന്യമായിട്ട് വിയോജിക്കാം, അല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അക്രമം നടത്തുന്ന പല ആളുകൾക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധമില്ല, ബോധ്യങ്ങളില്ല. കേരളത്തിലായാലും സമരങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോട് കൂടിയിട്ടാണ്. കോൺഗ്രസ്സുകാർ പ്രതിഷേധം നടത്തുന്നതും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ പ്രതിഷേധം നടത്തുന്നതുമെല്ലാം വ്യക്തമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 8-ലും 9-ലും 10-ലും +1-ലും +2-ലും പഠിക്കുന്ന SFI കുട്ടികളെല്ലാം CABയും NRCയും കറക്റ്റായിട്ട് പഠിച്ചിട്ടോ ആ നിയമം വായിച്ചു നോക്കിയിട്ടോ ആണോ തെരുവിൽ ഈ ബില്ല് കത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കഫയിൽ നിന്ന് പ്രിന്റ് എടുത്ത് കൊടുക്കും, ഇവരത് എടുക്കും, അവരത് കത്തിച്ചു കളയും എന്നല്ലാതെ അത് വായിച്ചു നോക്കിയെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം വായിച്ചു നോക്കിയാൽ ഏതൊരു മനുഷ്യനും, ഞാനിപ്പോൾ ഇതൊരു 3-4 വീഡിയോ ആയി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നത്, അപ്പം വായിച്ചു നോക്കിയാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇതിലങ്ങനെ അസമത്വങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഏതൊരു മനുഷ്യനും വ്യക്തമാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം മുസ്ലിമിനെ അടിച്ചിറക്കാനല്ല ഈ നിയമമെന്നും, അല്ലെങ്കിൽ കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ് എന്നും, അസമിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയതിലുള്ള അപാകതകൾ പരിഹരിക്കാനുള്ള നടപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും, അവിടെ അങ്ങനെ ആരെയെങ്കിലും എന്താ പറയുക തെറ്റുകൾ കൊണ്ട് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യൂനതയാണെന്നും അത് പരിഹരിക്കുമെന്നും പറയുന്നതിന് പകരം ഇങ്ങനെ തന്നെ ആയിരിക്കും അത് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ എല്ലാം അടിച്ചിറക്കും. ഞാൻ കേട്ടത് പിന്നെ സുനിൽ പി ഇളയുടെയൊക്കെ പറയുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെയാണ് അസമിലെ ജയിലുകൾ ഉയർന്നു വരുന്നത്. ഭയക്കണം ഇന്ത്യ, പിന്നെ ഫാസിസത്തിന്റെ ചക്രങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ പറഞ്ഞ് ഒരു ജനതയെ പരിഭ്രാന്തിയിലാക്കുകയാണോ വേണ്ടത്, ഇതിനൊരു കൺസെൻസ് കൊണ്ടുവന്നുകൊണ്ട് നാട്ടിൽ സമാധാനം കൊണ്ടുവരികയാണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളാണ്. അല്ലാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ട് വെറുതെ പ്രതിഷേധം നടത്തിയിട്ട് പൊതുമുതലും നശിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ ആയിക്കോ. ഈ 10-ലും 12-ലും പഠിക്കുന്ന SFI പിള്ളേർക്കൊന്നും ഇത് അറിയാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയും, ഇപ്പൊ SFI അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥി സംഘടനയായാലും സമരത്തിന് പിള്ളേർ ഇറക്കിക്കൊണ്ടുവരുന്നത്, അത് ഏത് സംഘടനയായാലും, SFI അല്ലട്ടോ, അത് ABUP അല്ലെങ്കിൽ KSU ആയാലും സമരത്തിന് ഇറക്കിക്കൊണ്ടുവരുമ്പം എല്ലാ കുട്ടികൾക്കൊന്നും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടൊന്നും അല്ല ഇവരാരും സമരത്തിന് ഇറങ്ങുന്നത്. ഒരു സമരമുണ്ട് എന്ന് യൂണിറ്റുകാർ പറയും, അവരിറക്കിക്കൊണ്ടുപോകും, അങ്ങനെ അവർ അണിനിരത്തും, സമരം കഴിയും, കുറച്ച് പ്രസംഗം പറയും, പിള്ളേരിങ്ങനെ ചായയും പപ്സും കുടിച്ചിട്ട് അവിടെ നിൽക്കും, ചിലപ്പോൾ അടിയുണ്ടാവും, ചിലപ്പോൾ ഓടും, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. അപ്പോൾ ഈ സമരം ഒന്നും സമരത്തിൽ ഇറങ്ങുന്ന എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. പിന്നെ ഈ സമരത്തിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മെയിനായിട്ടും കേരളത്തിലെ പിള്ളേരാണെന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ. ജാമ്യ മില്ലിയായാലും സമരത്തിന് മുമ്പിൽ കേരളത്തിലെ പിള്ളേരാണ്, പിന്നെ മംഗലാപുരത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയത് കേരളത്തിലെ കുട്ടികളാണ്. സോ കേരളത്തിലെ ആളുകൾക്കാണ് ഇതിനെ കൂടുതലായി പൊളിറ്റൈസ് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള അജണ്ടകൾ ഉള്ളതെന്നേ പറയുന്നുള്ളൂ. ആ കുട്ടികളുടെ പ്രതിഷേധാഗ്നിയും അവരുടെ കഴിവിനെയും ഒന്നും കുറച്ച് കാണുന്നില്ല. പക്ഷെ അവർക്കെന്തോ, എനിക്ക് തോന്നുന്നു എൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയനാണ്, അവർക്കെന്തോ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കണമെന്നും രാഷ്ട്രീയമായിട്ട് ഇതിനെയെല്ലാം ഡ്രൈവ് ചെയ്യണമെന്നും എന്തോ ഒരു
നിർബന്ധമുള്ള പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു നിർബന്ധമുള്ള കുട്ടികളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്സ് പരിശോധിച്ച് നോക്കുമ്പോഴും വ്യക്തമായ രാഷ്ട്രീയമുള്ള കുട്ടികളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യം, ഇപ്പം മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നുവെന്നും ഞാൻ അടച്ചാക്ഷേപിക്കില്ല. പക്ഷെ ജാമ്യം വിലയിൽ അന്ന് സംഘർഷം നടന്നപ്പോൾ രണ്ട് കുട്ടികൾ വെടികൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞത് ഈ പറയുന്ന ആയിഷ റെന്നയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വാർത്തകൾ സപ്ലൈ ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ രണ്ടുപേര് മരിച്ചു എന്നുള്ള വാർത്ത കേരളത്തിന് കൊടുത്തത്. അതിൻ്റെ പേരിൽ രാത്രി 12 മണിക്ക് പ്രതിഷേധം ഉണ്ടായി. ആ കുട്ടികൾക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തി. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, എവിടെയൊക്കെ എന്തൊക്കെയോ കത്തിച്ചു, പിന്നെ അടിയായി, പ്രശ്നമായി, പിന്നീട് വന്നു ആ വാർത്ത വ്യാജമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഭീതി പരത്തിക്കൊണ്ട്, ഇതിൻ്റെ ഇടയിൽ തെറ്റായ ഇൻഫർമേഷൻ പരത്തിക്കൊണ്ട്, പിന്നെ ഇത് എന്തോ വലിയ അപകടമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി വലിയൊരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള സ്ഥലത്ത് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ വായിക്കാതെ പോവുകയും അത് തിരിച്ചറിയുവാനുള്ള ശ്രമം കാണിക്കാതിരിക്കുകയും അതുപോലും നോക്കാത്ത സമരത്തിനിറങ്ങുന്ന യുവത്വങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും കൊടിയുടെ പേരിലായാലും തല്ലാനും കൊല്ലാനും ഇറങ്ങുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളിടത്താണ് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യം മരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെയൊക്കെ പിടിച്ചൊക്കെ ഈ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നൊക്കെ പുറത്താക്കുകയാണെങ്കിൽ അന്ന് ഞങ്ങളും സമരത്തിനിറങ്ങും. ഇവിടെ ആരും വിവേചനം ഉണ്ടാക്കിയിട്ടില്ല. മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഒരു ഭരണകൂടം അനധികൃതമായി ആരെയെങ്കിലും പിടിച്ചു പുറത്താക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഉൾപ്പെടെ സമരത്തിനിറങ്ങും, എല്ലാവരും സമരത്തിനിറങ്ങും. ഇത് അങ്ങനെയല്ല എന്ന് പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാനിത് വായിച്ചു നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ അപാകതകളൊന്നുമില്ല. ആദ്യം ഇത് വന്നപ്പോൾ ഞാനും വിചാരിച്ചത് ഇതിൽ ഒരുപാട് അപാകതകളും കാര്യങ്ങളും ഉണ്ട് എന്നാണ്. ആ ബോധ്യം മാറിയത് ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ്. കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ അപാകതകളൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ നടന്ന പ്രചാരണങ്ങളെല്ലാം തെറ്റാണ്. അത് വന്ന് ഒരു ലൈവായിട്ടൊരു വീഡിയോയിൽ പറഞ്ഞ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പം നമ്മുടെ ബ്രിസ് സംഘി എന്ന മുദ്ര കുത്തിയിട്ട് കുറേ വ്യക്തി താല്പര്യങ്ങളുള്ള രാഷ്ട്രീയക്കാർ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടു. കമൻ്റ് ഇട്ടു എന്നല്ല, തെറി വിളിച്ചു. ആ വസ്തുതകൾ പോലും കേൾക്കാതെ ഈ തെറി വിളിക്കുന്ന ആളുകളൊന്നും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് കേട്ടിട്ടല്ല. പിന്നെ തെറി വിളിക്കുന്നത് എന്നുള്ളതിൻ്റെ പൂർണ്ണ ബോധ്യമുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു കാര്യമാണ്. അത് ഞാനതിന് ഉത്തരം പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ അവർ താഴെ വന്നിട്ട് ഇതിന് ഉത്തരം പറടാ ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നത് അജ്ഞതയും സർവോപരി ലജ്ജാകരവുമാണ്. ഒരു കായ്പോ ഫോർ എക്സാമ്പിൾ ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഈ CABയെയും NRCയെയും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ പറയുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളാണ്. നിങ്ങളിപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റും കാര്യങ്ങളും ഒക്കെ പറയുമ്പം ജാമ്യമിലയിൽ ഈ ബില്ലിനെ എതിർക്കുന്ന കുട്ടികളെ, ഇപ്പോൾ ആയിഷ റെന്നയെയും ടീമിനെയൊക്കെ തല്ലിയത് മനുഷ്യത്വ വിരുദ്ധമാണ് അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നതുപോലെ തന്നെയാണ് കേരള വർമ്മ കോളേജിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സെമിനാറ് നടത്താൻ വേണ്ടിയിട്ട് വന്ന, അല്ലെങ്കിൽ സത്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പെടുന്ന കുട്ടിയെ എന്താ കൂട്ടം കൂടി അടിച്ചതും ഒരു വാസ്തുവിൻ്റെ മറ്റൊരു രൂപമാണ്. നിങ്ങളിട്ട നിക്കറും മറ്റവരിട്ട വള്ളി ട്രൗസറും എന്ന് പറയരുത്. നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഇതിനെ എതിർക്കുന്നവരെ തല്ലുന്നത് പോലെ തന്നെയാണ് സാർ ഇതിനെ അനുകൂലിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പേര് കേട്ട കേരള വർമ്മ കോളേജിൽ, പേരെടുത്ത് തന്നെ പറയാം എന്തിനാ പറയാണ്ടിരിക്കുന്നത്, വാർത്തയിൽ വന്ന കാര്യമല്ലേ, അർജുൻ മാധവൻ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന കാര്യമൊന്നുമല്ലല്ലോ. കേരള വർമ്മ കോളേജിൽ ഒരു കുട്ടിയെ ഒരു സംഘം ആളുകൾ അവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ, സംഘടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ, ആശയ സംവാദത്തിന് കുട്ടികളെ അണിനിരത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മർദ്ദിച്ച് അവശനാക്കിയിട്ടുണ്ടെങ്കിൽ അതും ജനാധിപത്യ വിരുദ്ധവും അതും കാടത്ത നീതിയും തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അത് പറയുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും വിമർശിച്ചോളൂ, ഇതൊക്കെ വസ്തുതകളാണ്. എതിർക്കുന്നവരെ തല്ലുമ്പം അത് ജനാധിപത്യ വിരുദ്ധവും അതിനെ അനുകൂലിക്കുന്നവരെ തല്ലുന്നത് ജനാധിപത്യവാദികൾ ചെയ്യുന്ന കാര്യവുമായിട്ട് എന്ന് മുതലാണ് സാർ നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ബോധ്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ പേരിൽ ഇത് എടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇതിൻ്റെ പേരിൽ അനധികൃതമായിട്ട് ഏതെങ്കിലും ഭരണകൂടം ആരെങ്കിലും പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ജനകീയ പ്രക്ഷോഭത്തിന് ഞാൻ ഇറങ്ങും. നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് കൊടി കൊടുത്ത് അവന് തെറ്റായ മുദ്രാവാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അണിനിരത്താനും അവനെ പൊളിറ്റിക്കലി യൂസ് ചെയ്യാനും നാട് കത്തിക്കാനും ഞാൻ കൂട്ടു നിൽക്കില്ല. അതിന് നിങ്ങൾ എന്നെ ഏത് രാഷ്ട്രീയത്തിൻ്റെ തുടലിൽ പിടിച്ച് കെട്ടിയാലും ഞാൻ പറയുന്നത് വർഗീയതയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ,
അതൊന്നും തിരുത്താനും ആ ബോധ്യങ്ങളെ മാറ്റിമറിക്കുവാനും ഒന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ സത്യങ്ങൾ ഇതാണ് എന്ന് വെട്ടിത്തുറന്ന് പറയുമ്പം എന്തിനാ സാർ ഭയക്കുന്നത്? നിങ്ങൾ എതിർക്കുന്നു, ഞാൻ അനുകൂലിക്കുന്നു. നിങ്ങളുടെ വാദങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ വാദങ്ങളും ഇതൊക്കെ തന്നെയാണ്. കേൾക്കുന്ന നാട്ടുകാർ തീരുമാനിക്കട്ടെ എന്നെ സത്യമേതാണ് നീതി ഏതാണ് എന്നൊക്കെ. എന്തിനാ ഭയക്കുന്നത്? ആശയ സംവാദങ്ങളെ പേടിയുണ്ടോ? ദീപാനുഷാന്ത് മിണ്ടിയിട്ടില്ലല്ലോ. കേരളവർമ്മ കോളേജിലല്ലേ ഒരു കുട്ടിയെ കുറെ ആളുകൾ ചേർന്നിട്ട് മർദ്ദിച്ച് അവസാനാക്കിയത്? കേരളവർമ്മയുടെ പ്രിമൈസസ്. ആശയ സംവാദത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൗരത്വ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു സെമിനാർ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ അടിച്ചത്, ടീച്ചറെ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കടക്കൽ കത്തിവെക്കലല്ലേ? അത് ദീപാനുഷാന്തിൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടാൽ മാത്രമല്ല ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം മരിക്കുന്നത്. ഇങ്ങനെ സെമിനാർ നടത്താൻ വരുന്ന, ചർച്ചയ്ക്ക് വരുന്ന ആളുകളെ തടഞ്ഞു വെക്കുന്നതും തല്ലുന്നതും ഫാസിസമാണ്. അല്ലാതെ ഫാസിസം നരേന്ദ്രമോദിയുടെ മാത്രം കുത്തുകയൊന്നുമല്ല. ഫാസിസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആശയ സംവാദങ്ങളെ എതിർക്കുന്നവർ ആരൊക്കെയാണോ അവരെല്ലാം ഫാസിസ്റ്റുകളാണ്. നേരെ മറിച്ച് ഇവിടെ ചില ആളുകൾ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളെ തല്ലുന്നതും മർദ്ദിക്കുന്നതും നിശബ്ദരാക്കുന്നതുമെല്ലാം ജനാധിപത്യവാദമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ജനാധിപത്യവും മതേതരത്വവും മുദ്രാവാക്യങ്ങളിലുള്ള നമ്മുടെ എന്താ പറയുക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ ആളുകൾ തന്നെ ആശയ സംവാദങ്ങളെ എതിർക്കുന്നു എന്ന് പറയുന്നത്, അതിനെ ന്യായീകരിക്കുന്നു എന്ന് പറയുന്നത് ആ തല്ലിയത് മമ്പറത്തെത്തുമ്പം അത് എന്താ പറയുക ഫാസിസവും കേരളവർമ്മയെ പോകുമ്പോൾ അത് ജനാധിപത്യവും ആവുന്നത് അത്ര ശരിയല്ല. തല്ലുകൊണ്ടത് എ ബി വി പി കാരനായാലും തല്ലുകൊണ്ടത് എസ് എഫ് ഐക്കാരനായാലും തല്ലിയത് ആർ എസ് എസ് കാരനായാലും തല്ലിയത് സി പി എമ്മുകാരനാണെങ്കിലും തല്ലുകൊണ്ടത് ആർക്കാണെങ്കിലും അവരെതിർത്തത് ഒരാശയത്തിനെയാണ്. അത് എതിർക്കുന്നതാവാം അനുകൂലിക്കുന്നതാവാം, രണ്ടുപേരും ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളടത്താണ് സർ ഇവിടുത്തെ സ്വാതന്ത്ര്യങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും എല്ലാം സെലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സൈഡ് ലൈൻ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. പിന്നെ ജാമ്യ മിലിയയിൽ ഇപ്പം ഡൽഹിയിൽ വലിയ പ്രതിഷേധം എന്ന് പറയുന്നു, ഉണ്ട് പ്രതിഷേധമുണ്ട്. അപ്പം ഇപ്പം ഡൽഹിയിലൊക്കെ രണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിള്ളേരിറങ്ങിയാൽ ഡൽഹി ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ജാമ്യ മിലിയയിൽ നിന്നും ജെ എൻ യു ഒന്നും. പിള്ളേരിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിഭാഗം വരുന്ന അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമരത്തിനിറക്കുന്നത് ഒരു വിജയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടതാണോ? തെറ്റിദ്ധാരണകൾ കൂട്ടിയിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കേണ്ടതാണോ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് മാത്രം ഒരിക്കൽ കൂടി പരിശോധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.